നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻമിഡിയിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഫലസ്തീൻ്റെ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനി ഇറാനിൽ കൊല്ലപ്പെട്ടതും വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായതും ഏകദേശം ഒരേ ദിവസം തന്നെയാണ്. പക്ഷേ നമ്മുടെ ചില ആളുകളുടെ ഫേസ്ബുക്ക് ചാനലുകൾ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ, പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാം RSS സൈദ്ധാന്തികനായ ടി ജി മോഹൻദാസ്, നമ്മുടെ മറനാടൻ വിഷങ്കലക്ക് ഷാജൻ എന്നിവരുടെയൊക്കെ യൂട്യൂബ് എടുത്തു നോക്കിയാൽ നമ്മുടെ ഭാഷ സംസാരിച്ച്, നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ട്, നമ്മുടെ സഹജീവികളായി കഴിഞ്ഞ വയനാട്ടിലെ സാധാരണക്കാരുടെ മരണം, അവരുടെ ദുരിതത്തെപ്പറ്റി യാതൊരു വാർത്തകളും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവരങ്ങ് ആഘോഷിക്കുകയാണ് ഇസ്മായിൽ ഹനിയുടെ മരണം. നമുക്കൊപ്പം ഉണ്ടായിരുന്ന, നമ്മുടെ പരിസരത്തുള്ള, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന, നമ്മുടെ സംസ്കാരം ഉൾക്കൊള്ളുന്ന വയനാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നലെ വരെ നമ്മോടൊപ്പം സന്തോഷം പങ്കിട്ടും സൗഹൃദം പങ്കിട്ടും കല്യാണങ്ങളുമൊക്കെ പങ്കിട്ട് കഴിഞ്ഞ ഒരു ജനത പെട്ടെന്ന് പാതിരാവിൻ്റെ മറവിൽ പ്രകൃതിയുടെ ദുരന്തത്തിനിരയായി വേണ്ടപ്പെട്ടവരെയും സ്വത്തുവകകളുമൊക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ദാരുണമായ കാഴ്ച RSS സൈദ്ധാന്തികനായ TG നമ്മുടെ വിഷങ്കലക്കി ഷാജനും ഒന്നും കണ്ടിട്ടേയില്ല. നിങ്ങൾ അവരുടെ യൂട്യൂബ് ചാനലിൽ സന്ദർശിച്ചാൽ മനസ്സിലാകും അവർക്കൊരു ആഘോഷമാണ്. ഇസ്മായിൽ ഹനിയ, ഹാർഡ ഇസ്മായിൽ ഹനിയ, ഹാർഡ ഹമാസ് എന്നൊക്കെ പറഞ്ഞുള്ള TG യൂട്യൂബ് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും. അതുകണക്ക് തന്നെ സ്കറിയയുടെയും ഷാജൻ്റെയും കംപ്ലീറ്റ് നമ്മുടെ സഹജീവികൾ മരിച്ച ദുഃഖത്തെക്കാളേറെ അങ്ങ് ഇസ്രായേലും പാലസ്തീനിലും ആരോ മരിച്ചത് അങ്ങ് ആഘോഷമാക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല, TG മോഹൻദാസും പിന്നെ ഒരു സുനുജി എന്ന് പറയുന്ന ഒരുത്തനാണെന്ന് തോന്നുന്നു, അവനും കൂടി വരുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് ABC എന്നാണ്, വിഷങ്കലക്കി ചാനൽ തന്നെയാണ്, ഒട്ടും ഡൗട്ട് വേണ്ട. ആ ചാനലൊരു ചർച്ചയാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. കാരണം ആ ചാനലിൽ ഞാൻ അടുത്ത കാലത്ത് TG സുനുജി എന്ന് പറയുന്ന ഒരാളും തമ്മിലുള്ള ഒരു ചർച്ചയാണ് ഇടയിൽ. അപ്പോൾ ഈ വയനാടിലെ ദുരന്തത്തെപ്പറ്റി അവർ ചർച്ചയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ആ പറഞ്ഞു പോകുന്നതിനിടയിൽ TG പറയുന്ന ഒന്ന് രണ്ട് വാക്കുകളും, TG മോഹൻദാസ് എന്ന് പറയുന്ന RSS സൈദ്ധാന്തികം പറയുന്ന ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അവിടെ വയനാട്ടിൽ. അതൊരു പ്രകടനമാണത്രേ, അത് ചില സാംസ്കാരിക സംഘങ്ങൾ, പ്രത്യേകിച്ചും SKSS, SIS, DYFY, യൂത്ത് കോൺഗ്രസ്, വൈറ്റ് കാർഡ്, മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് എന്നിവരെയൊക്കെ തന്നെ എടുത്ത് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അവരൊക്കെ യൂണിഫോം ഇട്ട് വന്ന് ദുരിതമൊന്നും ഇല്ലാത്ത പ്രദേശങ്ങളിൽ വെറുതെ വന്ന് ഷോപ്പ് കാണിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. മീൻസ് അവരുടെ യൂണിഫോം ഇട്ട് തന്നെയാണ് പറയുന്നത്. അവരുടെ യൂണിഫോം കണ്ടാൽ തന്നെ അറിയാം ഇന്നലെ തച്ചതാണ്, അത്രത്തോളം വടിപൊത്താണ്. കാരണം ഈ ദുരന്തം വന്ന ഉടനെ അവർ ടെക്സ്റ്റൈൽസിലൊക്കെ ഓർഡർ കൊടുത്ത് തച്ച ഡ്രസ്സും ഇട്ടിട്ട് വന്നാണ് അവർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ എത്തി ഇങ്ങനെയൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ സംഘടനയുടെ പ്രശസ്തിക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളെന്നാണ് പറയുന്നത്. TG, എൻ്റെ പ്രിയപ്പെട്ട TG, താങ്കളുടെ സേവാഭാരതിയുടെ ആൾക്കാരും ഒക്കെ ഇങ്ങനെ വന്ന് നിക്കറിട്ട് വന്നതൊക്കെ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത്. താങ്കൾ പറയുന്നത് സേവാഭാരതിയുടെ ആൾക്കാരൊന്നും അങ്ങനെ വരുന്നില്ല, ഉള്ളി ഈ വൈറ്റ് കാർഡിൻ്റെയും SSFൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും DYFY ആൾക്കാർ മാത്രമാണ് വരുന്നത്. അതിലൊരു മാതൃക കാണിക്കുന്നത് സേവാഭാരതിയാണെന്ന്. സേവാഭാരതിയും ഇതിൻ്റെ രംഗത്തുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നു. ഒരു സംഘടന എന്ന രീതിയിൽ അവരുടെ ഏകീകൃതമായ സ്വഭാവം പ്രകടിപ്പിക്കാൻ ചിലപ്പോഴൊക്കെ അവർ പ്രത്യേകമായ യൂണിഫോമൊക്കെ ഇട്ട് വരും, അതിന് തെറ്റൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഒരു സംഘടനയുടെ ചട്ടക്കൂട് നിൽക്കുമ്പോൾ അവരെ ക്രോഡീകരിക്കുന്നതിന് അവർക്കൊരു പ്രത്യേക യൂണിഫോമൊക്കെ വേണ്ടി വരും. അങ്ങനെ യൂണിഫോം ഒരു ആ ദുരിതാശ്വാസ പ്രവർത്തനം ഏർപ്പെടുന്ന സ്ഥലത്തെ ഒരു കേന്ദ്രീകരണത്തിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ പിന്നിൽ പ്രത്യേകമായ ഉദ്ദേശങ്ങളൊന്നുമല്ല. പ്രിയപ്പെട്ട TG, നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളെങ്കിലും വിഷം കലക്കാതിരിക്കുക. TG നമുക്ക് മനസ്സിലാക്കാം, കാരണം അദ്ദേഹം വയസ്സായ ആളാണ്, ഏജായ ആളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഏതെങ്കിലും യൂട്യൂബ് ചാനലിലോ വാർത്താ ചാനലുകളൊക്കെ വന്ന് വിഷയങ്ങളൊക്കെ പോവുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനെ അദ്ദേഹത്തിന് കഴിയൂ, കാരണം ഏജായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടെ ഇരിക്കുന്ന സുനുജി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനും ഇങ്ങ് ഒരു മണ്ടം ചിരിച്ചിരിക്കുകയാണ് ഈ TG മോഹൻദാസിൻ്റെ പ്രസ്താവന കേട്ട്. അവിടെ യുവജന സംഘടനകളും അതുപോലെയുള്ള സാംസ്കാരിക സംഘടനകളിലൊക്കെ വരുന്നത് പ്രകടനത്തിന് വേണ്ടിയാണ്, ഒട്ടും ആത്മാർത്ഥമില്ല വയനാട്ടിൽ വരുന്നതെന്നൊക്കെ പറയുമ്പോൾ സുനുജി എന്ന് പറയുന്ന ഒരുത്തന് വരുന്ന ഒരു വിഡ്ഢിച്ചിരിച്ചിരിക്കുകയാണ്, ഏകദേശം അങ്ങനെ ചിരിക്കുക, ഒരു വിഡ്ഢിച്ചിരിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സുനുജിയോട് പറയാനുള്ളത്, താങ്കളെ എന്താണ് വിളിക്കേണ്ടത്? കാരണം താങ്കൾ ആരോഗ്യവാനാണ്. എൻ്റെ ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസ്സുകാരും DYFY അതുപോലെയുള്ള മിക്ക എല്ലാ സംഘടനകളും അവിടെ കളക്ഷൻ പോയിൻറ്റുകളിൽ വസ്ത്രങ്ങളും ആഹാരങ്ങളും ഒക്കെ കളക്ട് ചെയ്ത് അവിടെ എത്തുന്നുണ്ട്, വയനാട് എത്തുന്നുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നിങ്ങളുടെ ABC സ്റ്റുഡിയോയുടെ ആസ്ഥാനം കൊച്ചിയാണ്. കൊച്ചിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ വയനാട്ടിലെത്താൻ. താങ്കൾക്ക് അവിടെ എത്തി എന്തെങ്കിലും സഹായം ചെയ്യാൻ തോന്നിയോ? നിങ്ങൾ എന്തെങ്കിലും കളക്ഷൻ പോയിൻറ്റിൽ വയനാട്ടിലെ
ആൾക്കാർക്ക് വേണ്ടി എന്തെങ്കിലും കളക്റ്റിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ യൂണിഫോമോ ഇട്ടോ നിക്കറിട്ടോ ജെട്ടിയിട്ടോ മുണ്ടിട്ടോ അവർ പോട്ടെ, അവരവിടെ ചെയ്യുന്ന പ്രവൃത്തിയെ അറ്റ്ലീസ്റ്റ് പുകഴ്ത്തിയില്ലെങ്കിലും അവരെ ഇടിച്ച് താഴ്ത്താതിരിക്കുക. താങ്കൾ ഒരു ചെറുപ്പക്കാരനാണ്, താങ്കൾക്ക് അവിടെ എത്താൻ പറ്റുന്നു. ടി ജി എന്ന് പറയുന്ന ആൾ വയസ്സായ ആളാണ്, പുള്ളിക്കിന് വിശ കലക്കാനേ പറ്റും. അപ്പോൾ താങ്കളുടെ സേവനം ചെയ്യാൻ പറ്റും. താങ്കൾക്ക് ഒന്നുകിൽ അവിടെ വയനാട്ടിലെ ഏതെങ്കിലും കളക്ഷൻ പോയിന്റിൽ ആൾക്കാർക്ക് വേണ്ടി ഡ്രസ്സ് ഓ അല്ലെങ്കിൽ ഫുഡോ ഒക്കെ കളക്ട് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ വയനാട്ടിൽ നേരിട്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ എത്താമായിരുന്നു. താങ്കൾ അതൊന്നും ചെയ്യാതെ ഈ യൂട്യൂബ് ചാനൽ വന്നിരുന്നിട്ട് അവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ മോശമായി ചിത്രീകരിക്കുകയും അവരെ അവഹേളിക്കുകയും ചെയ്യാണ്. സുനുജി എന്നാണ് താങ്കളുടെ പേരെന്നാണ് എൻ്റെ ധാരണ. നിർത്തുക, ദയവായി സമൂഹത്തിൽ വിഷം കലക്കുന്ന ഇത്തരം പ്രവർത്തനം നിർത്തണം എന്നാണ് എനിക്ക് ടി ജി മോഹൻദാസിനോടും വിഷം കലക്കിയ ഇസ്കറിയോടും പിന്നെ ഈ സുനുജിയോടും പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.